കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ സഹകരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനും സി പി എമ്മിനും കുരുക്കുമുറുകുന്നുവെന്ന സൂചന നാളെ ഇ ഡിക്ക് മുമ്പിൽ മൊയ്തീൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്നാണ് സൂചന മൊയ്തീന്റെ ബിനാമികളെന്ന് കരുതുന്ന മൂന്ന് പേരെ ഇന്നും നാളെയുമായി കൊച്ചി ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യും കിരൺ പി പി റഹീം സി എം ഷിജു എം കെ സതീഷ് കുമാർ പി എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് നൽകിയിട്ടുള്ളത് നാളെ ഹാജരാകാനാണ് എ സി മൊയ്തീനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹാജരാകുന്ന കാര്യത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും അതിനിടെ മൊയ്തീന സമൻസ് ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന എന്നാൽ വസ്തുത അങ്ങനെയല്ലെന്നും സൂചനകളുണ്ട് മുൻ മന്ത്രിയോട് സ്വത്ത് വിവര രേഖകളുമായി ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിഷയത്തെ രാഷ്ട്രീയമായി നേരിട്ട് പ്രതിരോധം തീർക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ ഹാജരാകാൻ സാധ്യത കുറവാണ് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത് അങ്ങനെ അറസ്റ്റ് ചെയ്താൽ പുതുപ്പള്ളിയിൽ അത് രാഷ്ട്രീയ ചർച്ചയാകും ഈ സാഹചര്യത്തിലാണ് മൊയ്തീൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് വൈകി മതിയെന്ന ചിന്ത സി പി എം നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാകും നിർണായകം ഈ വിഷയത്തിൽ സി പി എം വിശദ നിയമോപദേശം തേടുന്നുണ്ട് മുൻകൂർ ജാമ്യ ഹർജി അടക്കം നൽകുന്നത് പരിഗണനയിലാണ് എല്ലാ വശവും ആലോചിച്ച് മാത്രമേ ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ എ സി മൊയ്തീന്റെ വടക്കാഞ്ചേരിയിലെ വീട്ടിലും ബിനാമികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തിയ ഇ സാമ്പത്തിക ഇടപാട് രേഖകൾ പിടിച്ചെടുത്തിരുന്നു റെയ്ഡിനെ തുടർന്ന് കൃത്യമായ കണക്ക് ബോധിപ്പിക്കാനാകാത്ത എ സി മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള ഇരുപത്തിയെട്ട് ലക്ഷത്തിന്റെ ബാങ്ക് നിക്ഷേപങ്ങൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു പതിനഞ്ച് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് നാൽപ്പത് വർഷത്തിലേറെയായി സി പി എം ഭരിക്കുന്ന ബാങ്കാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് രണ്ടായിരത്തി പത്ത് മുതൽ ബാങ്ക് കേന്ദ്രീകരിച്ച് വൻ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം നൂറ്റമ്പത് കോടി രൂപയുടെ ബിനാമി തട്ടിപ്പാണ് ബാങ്കിൽ നടന്നതെന്ന് ഇ ഡി വെളിപ്പെടുത്തുന്നു ബാങ്കിലെ വായ്പാ തട്ടിപ്പുകൾ മാത്രമാണ് ഇതെന്നും മറ്റ് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയതടക്കമുള്ള നിക്ഷേപ തട്ടിപ്പുകൾ കൂടി പരിഗണിച്ചാൽ ഇരട്ടിയോളം തുകയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുമാണ് ഇഡിയുടെ വിലയിരുത്തൽ കേസിൽ മൊയ്തീൻ എം എൽ എ മുഖ്യപ്രതിയാകുമെന്നാണ് സൂചനകൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മൊയ്തീൻ പ്രധാന പ്രതിപട്ടികയിലേക്കാണെന്ന സൂചനകൾ ഇ ഡി വൃത്തങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ ഓഫീസിൽ ഹാജരാകാനാണ് മൊയ്തീന് നോട്ടീസ് നൽകിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും വിപുലമായ ചോദ്യം ചെയ്യൽ നടക്കുക ഏ സി മൊയ്തീന്റെയും ബിനാമികൾ എന്ന നിലയിൽ ഇ ഡി കണ്ടെത്തിയ മറ്റ് നാലോളം പേരുടെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച രേഖകളുടെയും ടെലിഫോൺ സംഭാഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വ്യക്തമായ തെളിവുണ്ടെന്ന നിലപാടിൽ അന്വേഷണ ഏജൻസി എത്തിച്ചേർന്നിരിക്കുന്നത് തെളിവുകൾ മുമ്പിൽ വച്ചായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക എ സി മൊയ്തീനെ കുരുക്കാവുന്ന നിരവധി വാട്സപ്പ് ചാറ്റുകളും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ മൊയ്തീനെ ബന്ധമുണ്ടെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഫോൺ സംഭാഷണങ്ങളും വാട്സപ്പ് ചാറ്റുകളുമെന്ന് ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി തയ്യാറാക്കിയ ചോദ്യാവലി കേന്ദ്രീകരിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക എ സി മൊയ്തീൻ്റെ അറസ്റ്റും പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിക്കാൻ സംസ്ഥാന സർക്കാരും സി പി എമ്മും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ശക്തമായ നടപടികളുമായി ഇ ഡി മുന്നോട്ട് പോകുന്നത് ബാങ്കിന്റെ മുൻ മാനേജർ ബിജു കരീമുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും ഫോൺ വിളികളുമാണ് സാമ്പത്തിക ഇടപാടുകളിൽ എ സി മൊയ്തീന്റെ പങ്ക് വ്യക്തമാക്കുന്ന പ്രധാന തെളിവുകൾ എ സി മൊയ്തീന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത സി പി എം മൊയ്തീൻ അടക്കമുള്ള സി പി എം നേതാക്കളെ ഇ ഡി വേട്ടയാടുന്നുവെന്ന പതിവ് പ്രചാരണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ റെയ്ഡുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവുകളുടെ സൂചന നൽകി ഇ ഡി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതോടെ സി പി എമ്മിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണ് എ സി മൊയ്തീൻറെയും ബിനാമികൾ എന്ന് കരുതുന്നവരുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുകയും ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇവരുടെ പതിനഞ്ച് കോടി രൂപ വില മതിക്കുന്ന മുപ്പത്താറ് വസ്തുക്കളും ഇടി പിടിച്ചെടുത്തിരുന്നു